ഹായ് ഓൾ എല്ലാവർക്കും അവിടെ ട്വൻറ്റി ഫോർ സെവൻ മലയാളത്തിലേക്ക് സ്വാഗതം നമ്മുടെ ആർ ആർ ബി സ്പെഷ്യൽ ജി കെ സീരീസിലേക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം പോലെ തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആർ ആർ പി പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും അതുമായിട്ട് ബന്ധപ്പെട്ട ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ടായിരുന്നു ക്ലാസ് സ്റ്റോപ്പ് ചെയ്തത് അല്ലേ എന്തായിരുന്നു ചോദ്യം ട്രാവലിംഗ് ത്രൂ കോൺഫ്ലിക്ട് എന്ന കൃതി രചിച്ചത് ആരാണ് ചോദ്യം ഇതായിരുന്നു ട്രാവലിംഗ് ത്രൂ കോൺഫ്ലിക്റ്റ് എന്ന കൃതി രചിച്ചത് ആരായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം നമ്മുടെ ഉത്തരം എന്താണ് ഹമീദ് അൻസാരിയാണ് എന്താണ് നമ്മുടെ ഉത്തരം ഹമീദ് അൻസാരിയാണ് ആണ് കേട്ടോ അതൊന്ന് ഓർത്തിരിക്കുക ട്രാവലിംഗ് ത്രൂ കോൺഫ്ലിക്ട് എന്ന കൃതി രചിച്ചത് ആരാണ് ഹമീദ് അൻസാരിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പോ നമ്മുടെ ഇന്നത്തെ ചോദ്യം നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ് അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു അറബിയുടെ പ്രീവിയസ് ആണ് മുഗൾ അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഉത്തരം എന്താണ് അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഉത്തരം പറയട്ടെ ഉത്തരം എന്താണ് ബഹദൂർഷ ബഹദൂർഷ ആണ് കേട്ടോ ബഹദൂർഷ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അവസാനത്തെ മുഗൾ ചക്രവർത്തി അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരായിരുന്നു ബഹദൂർഷ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പൊ മുഗൾ ഭരണ മുഗൾ ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വരുന്ന എക്സാമിൽ നമുക്ക് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അപ്പൊ നമ്മൾ പ്രിപ്പയർഡ് പ്രിപ്പയർഡായിരിക്കാം അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഉറുദു കവിയായ മുഗൾ ഭരണാധികാരി ഉറുദു കവിയായ മുഗൾ ഭരണാധികാരി ആര് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം നമ്മുടെ ഉത്തരം എന്താണ് ഉത്തരം പഠിക്കുക ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർഷ രണ്ടാമൻ ബഹദൂർഷ സഫർ അല്ലെങ്കിൽ ബഹദൂർഷ രണ്ടാമൻ എന്നുള്ളത് ഓർത്തിരിക്കുക ചോദ്യം എന്താണ് ഉറുദു കവിയായ ഭരണാധികാരി ഉറുദു കവിയായ ഭരണാധികാരിയാണ് ബഹദൂർഷ സഫർ അല്ലെങ്കിൽ ബഹദൂർഷ രണ്ടാമൻ ബഹദൂർഷ സഫർ അല്ലെങ്കിൽ ബഹദൂർഷ രണ്ടാമൻ എന്താണ് പഠിച്ചത് ഉറുദു കവിയായ മുഗൾ ഭരണാധികാരി ബഹദൂർഷ സഫർ എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ഔറംഗസീബിന് ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ഔറംഗസീബിന് ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ആര് എന്നുള്ളതാണ് ചോദ്യം ഔറംഗസീബിന് ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ആരാണ് എന്താണ് ഉത്തരം ഉത്തരം ബഹദൂർ ഷാ ഒന്നാമനാണ് ബഹദൂർ ഷാ ഒന്നാമനാണ് ബഹദൂർ ഷാ ഒന്നാമനാണ് ഔറംഗസീബിന് ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ആരാണ് ബഹദൂർഷ ഒന്നാമൻ ഓരോ ചോദ്യവും നമ്മൾ പഠിച്ചു പഠിച്ചു തന്നെ പോകാം കേട്ടോ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക ഓരോ ചോദ്യവും നമ്മൾ ചോദ്യം ചോദ്യം പഠിക്കുക ഉത്തരം പഠിക്കുക അപ്പൊ ഔറംഗസീബിന് ശേഷം അധികാരത്തിൽ വന്ന മുഗൾ ഭരണാധികാരി ആരാണ് ബഹദൂർഷ ഒന്നാമനാണ് ബഹദൂർഷ ഒന്നാമനാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം ബഹദൂർഷ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ബഹദൂർഷ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം എന്താണ് ബഹദൂർ ഷ രണ്ടാമൻറെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അറിഞ്ഞിരിക്കുക റംഗൂൺ ആണ് റംഗൂൺ ആണ് ഉത്തരം റംഗൂൺ ആണ് ബഹദൂർ ഷാ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് റംഗൂൺ റംഗൂൺ എന്നുള്ളത് അറിഞ്ഞിരിക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ അനന്തരഫലമായി ബ്രിട്ടീഷുകാർ ബഹദൂർ ഷ രണ്ടാമനെ നാടുകടത്തിയ സ്ഥലം നാടുകടത്തിയ സ്ഥലം ഏത് അതും ഏത് തന്നെയാണ് റംഗൂൺ തന്നെയാണ് റംഗൂൺ തന്നെയാണ് റംഗൂൺ തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു ബഹദൂർഷ രണ്ടാമിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിച്ചാലും റംഗൂൺ തന്നെയാണ് അതുപോലെ അദ്ദേഹത്തെ നാട് കടത്തിയ സ്ഥലം കടത്തിയ സ്ഥലം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൻ അമ്പത്തി ഏഴ് വിപ്ലവത്തിന്റെ അനന്തരഫലമായി ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ നാട് കടത്തിയ സ്ഥലം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്ത് തന്നെയാണ് റംഗൂൺ തന്നെയാണ് റംഗൂൺ തന്നെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആര് ഏറ്റവും അവസാനത്തെയാണ് ചോദിച്ചത് അപ്പൊ ആദ്യത്തെയും ആര് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കാം മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ് ആരാണ് എന്താണ് ഉത്തരം ബാബർ ആണ് ബാബർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ് ബാബർ മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ് ബാബർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക ബാബർ ജനിച്ച വർഷം വരുന്ന എക്സാംസിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ ബാബർ ജനിച്ച വർഷം ബാബർ ജനിച്ച വർഷം ഏത് എന്നുള്ളതാണ് ചോദ്യം ബാബർ ജനിച്ച വർഷം ഏതാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ബാബർ ജനിച്ച വർഷം ഏതാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ഓരോ ചോദ്യവും പഠിച്ചു പഠിച്ചു പോകാം കേട്ടോ ബാബർ ജനിച്ച വർഷം ഏതാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്നാണ് അടുത്ത ചോദ്യം അക്ബറിന്റെ രണ്ടാം തലസ്ഥാനം അക്ബറിന്റെ രണ്ടാം തലസ്ഥാനം ഏതാണ് അക്ബറിന്റെ രണ്ടാം തലസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം അക്ബറിന്റെ രണ്ടാം തലസ്ഥാനം അക്ബറിന്റെ രണ്ടാം തലസ്ഥാനം ഏതാണ് ഫത്തേപൂർ സിക്രി എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ ഫത്തേപൂർ സിക്രിയാണ് അക്ബറിന്റെ രണ്ടാം തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഫത്തേപൂർ സിക്രിയാണ് അക്ബറിന്റെ രണ്ടാം തലസ്ഥാനം പഠിച്ചു പഠിച്ചു പഠിച്ചപ്പോൾ അക്ബറിന്റെ രണ്ടാം തലസ്ഥാനം ഏതാണ് ഫത്തേപൂർ സിക്രിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം അലഹബാദ് കോട്ട അലഹബാദ് കോട്ട ലാഹോർ കോട്ട ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അലഹബാദ് കോട്ട ലാഹോർ കോട്ട എന്നിവ പണി കഴിപ്പിച്ച മുഗൾ ചക്രവർത്തി അലഹബാദ് കോട്ട ലാഹോർ കോട്ട എന്നിവ പണി കഴിപ്പിച്ച് മുഗൾ ചക്രവർത്തി ആര് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം എന്താണ് അലഹബാദ് കോട്ട ലാഹോർ കോട്ട എന്നിവ പണി കഴിപ്പിച്ച് മുഗൾ ചക്രവർത്തി താഴെ പറയുന്ന ഓപ്ഷൻസിൽ ആരാണ് എന്താണ് ഉത്തരം ഉത്തരം എന്താണ് ഉത്തരം പറയട്ടെ ഉത്തരം അക്ബർ ആണ് അക്ബർ ആണെന്നുള്ളത് ഓർത്തിരിക്കുക ഏതൊക്കെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അലഹബാദ് കോട്ട അലഹബാദ് കോട്ട ധാരാളം കോട്ടകളുണ്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർത്തിരിക്കുക അലഹബാദ് കോട്ട ലാഹോർ കോട്ട അലഹബാദ് കോട്ട ലാഹോർ കോട്ട എന്നിവ പണി കഴിപ്പിച്ച മുഗൾ ഭരണ മുഗൾ ചക്രവർത്തി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്താണ് അക്ബർ അക്ബർ അലഹബാദ് കോട്ട ലാഹോർ കോട്ട അക്ബർ എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ അടുത്തത് ഡൽഹിയിൽ ഹുമയൂണിന്റെ ശവകുടീരം നിർമ്മിച്ചത് ആരാണ് ഡൽഹിയിൽ ഹുമയൂണിന്റെ ഡൽഹിയിൽ ഹുമയൂണിന്റെ ശവകുടീരം ശവകുടീരം നിർമ്മിച്ചത് ആരാണ് ഡൽഹിയിൽ ഹുമയൂണിന്റെ ശവകുടീരം നിർമ്മിച്ചത് ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ആരാണ് ഡൽഹിയിൽ ഹുമയൂണിന്റെ ശവകുടീരം നിർമ്മിച്ചത് ഉത്തരം എന്താണ് ഉത്തരം ഹാജി ബീഗമാണ് ആണ് ആരാണ് ഹുമയൂണിന്റെ ആദ്യ ഭാര്യയാണ് ഹുമയൂണിന്റെ ആദ്യ ഭാര്യയാണ് കേട്ടോ ഹാജി ബീഗം എന്നുള്ളത് ഓർത്തിരിക്കുക ചോദ്യം എന്തായിരുന്നു ഡൽഹിയിൽ ഹുമയൂണിന്റെ ശവകുടീരം നിർമ്മിച്ചത് ആരാണ് ഉത്തരം എന്താണ് ഹാജി ബീഗമാണ് അതാരാണ് ഹുമയൂണിന്റെ ആദ്യ ഭാര്യ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ ഇപ്പൊ ഹാജി ബീഗം ഹുമയൂണിന്റെ ആദ്യ ഭാര്യ ഡൽഹിയിൽ ഹുമയൂണിന്റെ ശവകുടീരം നിർമ്മിച്ചു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അടുത്ത ചോദ്യം അക്ബർ ആർക്കാണ് മിയാൻ എന്ന പദവി നൽകിയത് എന്നുള്ളതാണ് ആർക്കാണ് മിയാൻ എന്ന പദവി നൽകിയത് താൻസൻ ആണ് താൻസൻ ആണ് അക്ബറിന്റെ കൊട്ടാരത്തിലെ സംഗീതജ്ഞനായിരുന്നു താൻസൻ അദ്ദേഹത്തിനാണ് മിയാൻ എന്ന പദവി നൽകിയത് അപ്പൊ മിയാൻ താൻസൻ അങ്ങനെയാണ് പറയുക അല്ലെ മിയാൻ അപ്പൊ മിയാൻ എന്ന പദവി നൽകിയത് ആർക്കാണ് താൻസനാണ് താൻസനാണ് അദ്ദേഹം മിയാൻ എന്ന പദവി നൽകിയെന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ചോദ്യം അക്ബറിന്റെ ഭരണകാലത്തെ അമിൽ എന്ന പദവി അമിൽ എന്ന പദവി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമിൽ എന്ന പദവി അമിൽ എന്ന പദവി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അക്ബറിന്റെ ഭരണകാലത്തെ അമിൽ എന്ന പദവി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം പറയട്ടെ റവന്യൂ ഉദ്യോഗസ്ഥനെയാണ് സൂചിപ്പിക്കുന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥനെയാണ് അമിൽ എന്ന പദവി ആരെ സൂചിപ്പിക്കുന്നു റവന്യൂ ഉദ്യോഗസ്ഥനെ സൂചിപ്പിക്കുന്നതാണ് അമിൽ എന്ന പദവി അമിൽ എന്ന പദവി റവന്യൂ ഉദ്യോഗസ്ഥനെ റവന്യൂ ഉദ്യോഗസ്ഥനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം മഹാഭാരതത്തിന്റെ പേർഷ്യൻ വിവർത്തനം മഹാഭാരതത്തിന്റെ പേർഷ്യൻ വിവർത്തനം ഏതാണ് മഹാഭാരതത്തിന്റെ പേർഷ്യൻ വിവർത്തനം മഹാഭാരതത്തിന്റെ പേർഷ്യൻ വിവർത്തനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം മഹാഭാരതത്തിന്റെ പേർഷ്യൻ വിവർത്തനം ഉത്തരം എന്താണ് ഉത്തരം അറിഞ്ഞിരിക്കുക രസ്മനാമ രസ്മനാമ എന്നുള്ളതാണ് രസ്മനാമ എന്നുള്ള അറിഞ്ഞിരിക്കുക ചോദ്യം എന്തായിരുന്നു മഹാഭാരതത്തിന്റെ പേർഷ്യൻ നാമം അല്ലെങ്കിൽ പേർഷ്യൻ വിവർത്തനം മഹാഭാരതത്തിന്റെ പേർഷ്യൻ വിവർത്തനമാണ്സ്മനാമോ മഹാഭാരതത്തിന്റെ പേർഷ്യൻ പേർഷ്യൻ വിവർത്തനമാണ്സ്മനാമ എന്നുള്ളത് അറിഞ്ഞിരിക്കുക പേർഷ്യൻ ഭാഷയിൽ രസ്മ എന്നാൽ യുദ്ധമെന്നും രസ്മ എന്നാൽ യുദ്ധമെന്നും നാമ എന്നാൽ കഥ അല്ലെങ്കിൽ ചരിത്രം അല്ലെങ്കിൽ ഇതിഹാസം എന്നും അർത്ഥമാക്കുന്നു ഇപ്പോൾ രസ്മെന്ന് പറഞ്ഞാൽ യുദ്ധം എന്നും നാമ എന്നാൽ കഥ ചരിത്രം അല്ലെങ്കിൽ ഇതിഹാസം എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ രസ്മനാമ എന്ന പേരിന്റെ അർത്ഥം എന്താണ് രസ്മനാമ എന്ന പേരിന്റെ അർത്ഥം എന്താണ് യുദ്ധത്തിന്റെ കഥ എന്താണ് യുദ്ധത്തിന്റെ കഥ യുദ്ധത്തിന്റെ കഥ എന്നാണ് രസ്മനാമ എന്ന ഒരു പദത്തിന്റെ അർത്ഥം എന്നുള്ളത് അറിഞ്ഞിരിക്കുക രസ്മനാമ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് യുദ്ധത്തിന്റെ കഥ എന്നാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം മുഗൾ ഭരണകാലത്ത് ജില്ലകളിലെ പോലീസ് ചുമതലകൾ ഏൽപ്പിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് മുഗൾ ഭരണകാലത്ത് ജില്ലകളിലെ പോലീസ് ചുമതലകൾ ഏൽപ്പിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് എന്താണ് ഉത്തരം ഫൗജ്ദാർ എന്നാണ് എന്താണ് ഫൗജ്ദാർ ഫൗജ്ദാർ എന്നാണ് അപ്പൊ പോലീസ് ചുമതലകൾ പോലീസ് ചുമതലകൾ ഏൽപ്പിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടിരുന്നത് ഫൗജ്ദാർ മുഗൾ ഭരണകാലത്ത് പോലീസ് ചുമതലകൾ ഏൽപ്പിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടിരുന്നത് ഫൗജദാർ എന്നാണ് ഫൗജ്ദാർ എന്നാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം അക്ബറിന്റെ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ സംഗീതജ്ഞനായ താൻസന്റെ യഥാർത്ഥ പേര് അപ്പൊ മിയാൻ എന്ന പേര് അക്ബർ നൽകിയത് ആയിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ മിയാൻ എന്ന പദവി പദവി നൽകിയത് അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ് താൻസന്റെ യഥാർത്ഥ പേരെന്താണ് താൻസന്റെ യഥാർത്ഥ പേര് താൻസൻ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു രാമതാണു പാണ്ഡെ എന്തായിരുന്നു രാമതാണു പാണ്ഡെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് താൻസന്റെ യഥാർത്ഥ പേരെന്താണ് രാമതാണു പാണ്ഡെ രാമതാണു പാണ്ഡെ എന്നായിരുന്നു താനസന്റെ യഥാർത്ഥ പേര് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം പേർഷ്യൻ ഭാഷയിലേക്ക് ഗീത പേർഷ്യൻ ഭാഷയിലേക്ക് ഗീത വിവർത്തനം ചെയ്തത് ആരാണ് പേർഷ്യൻ ഭാഷയിലേക്ക് ഗീത ഗീത വിവർത്തനം ചെയ്തതാരാണ് പേർഷ്യൻ ഭാഷയിലേക്ക് ഗീത വിവർത്തനം ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം എന്താണ് ഉത്തരം ഓർത്തിരിക്കുക ധാരാഷിക്കോ ആണ് കേട്ടോ ധാരാഷിക്കോ ചോദ്യം കൂടെ പഠിക്കുക പേർഷ്യൻ ഭാഷയിലേക്ക് ഗീത പേർഷ്യൻ ഭാഷയിലേക്ക് ഗീത വിവർത്തനം ചെയ്തത് ആരാണ് ധാരാഷിക്കോ ആണ് ധാരാഷിക്കോ ആണ് പേർഷ്യൻ ഭാഷയിലേക്ക് ഗീത വിവർത്തനം ചെയ്തത് എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് അക്ബറിന്റെ ഭരണകാലത്ത് വിദേശ വ്യാപാരത്തിന്റെ പ്രധാന ഔട്ട്ലെറ്റ് തുറമുഖമായിരുന്നത് ഏത് തുറമുഖമായിരുന്നു വിദേശ വ്യാപാരത്തിന്റെ പ്രധാന തുറമുഖമായിരുന്നത് ഏത് തുറുഖമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഏത് തുറമുഖമായിരുന്നു നമ്മുടെ ഉത്തരം എന്താണ് നമ്മുടെ ഉത്തരം സൂററ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുകയാണ് സൂററ്റ് ആണ് നമ്മുടെ ഉത്തരം സൂററ്റ് ആണ് സൂററ്റ് ആണ് അക്ബറിന്റെ ഭരണകാലത്ത് വിദേശ വ്യാപാര വ്യാപാരവുമായി ബന്ധപ്പെട്ട പ്രധാന തുറമുഖമായിരുന്നു സൂററ്റ് ഏതായിരുന്നു സൂററ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ ഒരു കാര്യം കൂടെ പറയുകയാണ് എട്ടാ ട്വൻറ്റി ഫോർ സെവൻ മലയാളത്തിൽ നിങ്ങൾ റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസോട് കൂടി പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ബാച്ച് മെമ്പർഷിപ്പോ കൂടിയ ഒരു ഒരു ബാച്ച് നമ്മുടെ ആർ ആർ ബി ബാച്ച് ബാച്ച് സിക്സ് ആണ് കേട്ടോ നമ്മുടെ അഡാറ്റ് സെവൻ മലയാളം ചാനലിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യം മലയാളികൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് അവിടെ ലൈവ് ക്ലാസ് ആയിട്ടായിരിക്കും എല്ലാ ക്ലാസ്സുകളും ലഭിക്കുന്നത് ലൈവ് കാണാൻ പറ്റാത്ത ആളുകൾക്ക് എന്ത് ലഭിക്കുന്നു റെക്കോർഡ് ക്ലാസസ് കാണാൻ കാണാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ടീച്ചേഴ്സിനോട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പഠിക്കാവുന്നതാണ് ഇപ്പൊ അല്ലാതെ നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് എല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആണ് നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിനെ ടാഗ് ചെയ്ത് മെസ്സേജ് അയച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം അതുപോലെ ഇ ബുക്ക് അവൈലബിൾ ആണ് ടെസ്റ്റ് സീരീസ് അവൈലബിൾ അങ്ങനെ ഒരുപാട് ഫീച്ചറോട് കൂടിയ ഒരു ബാച്ച് ആണ് നമ്മുടെ ആർ ബാച്ച് സിക്സ് എന്ന് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് വൈ സിക്സ് സെവൻ സീറോ എന്ന ഫാക്കൽറ്റി കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ക്ലാ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു പേജായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ കൂപ്പൺ കോഡ് ഓൾറെഡി അപ്ലൈഡ് എന്ന് പറഞ്ഞു ഇവിടെ കാണാം നിങ്ങൾ എന്ത് ചെയ്യാം അത് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തിട്ട് വൈ സിക്സ് സെവൻ സീറോ എന്ന ഫാക്കൽറ്റി കോഡ് നിങ്ങൾ അവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക താല്പര്യമുള്ള ആളുകൾ നമുക്ക് ഇപ്പോഴാണെങ്കിൽ സമയമുണ്ട് അപ്പോൾ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അടുത്ത ചോദ്യം മുഗൾ തലസ്ഥാനം മുഗൾ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മുഗൾ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ മുഗൾ ചക്രവർത്തി ഏതാണ് എന്താണ് ചോദ്യം മുഗൾ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ മുഗൾ ചക്രവർത്തി ആര് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം ഉത്തരം എന്താണ് ഉത്തരം ഷാജഹാൻ ആണ് കേട്ടോ ഷാജഹാൻ ഷാജഹാൻ അപ്പൊ ചോദ്യം പഠിക്കുക ഉത്തരം പഠിക്കുക ചോദ്യം എന്താണ് മുഗൾ തലസ്ഥാനം എവിടെ നിന്ന് മാറ്റി ആഗ്രയിൽ നിന്ന് മാറ്റി എങ്ങോട്ട് മാറ്റി ഡൽഹിയിലേക്ക് മാറ്റി ആരാണ് മാറ്റിയത് ഷാജഹാൻ ആണ് മുഗൾ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് ഷാജഹാൻ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം യുദ്ധത്തിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയത് ആരാണ് ചൌസ യുദ്ധത്തിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയത് ആരാണ് ചൌസ യുദ്ധത്തിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയത് ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ആരാണ് ചൌസ യുദ്ധത്തിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയത് ആരാണ് എന്താണ് ഉത്തരം ഉത്തരം എന്താണ് ഉത്തരം പറഞ്ഞിരിക്കുക ഷേർഷാ സൂരിയാണ് ആരാണ് ഷേർഷാ സൂരിയാണ് ഷേർഷാ സൂരിയാണ് യുദ്ധത്തിൽ ആരെ പരാജയപ്പെടുത്തി ഹുമയൂണിനെ പരാജയപ്പെടുത്തി ചൌസ യുദ്ധത്തിൽ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയത് ആരാണ് ഷേർഷാ സൂരി ഷേർഷാ സൂരി എന്നുള്ളത് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം ഏത് വർഷത്തിലാണ് ബാബർ ഇന്ത്യയെ ആക്രമിച്ചത് അപ്പൊ ഇതിന്റെ ശില്പി മുഗൾ ഭരണാധി ഭരണം സ്ഥാപിച്ചത് ബാബറാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അദ്ദേഹം ഏത് വർഷത്തിലാണ് ഇന്ത്യയെ ആക്രമിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്താണ് ഉത്തരം ഉത്തരം ഓർത്തിരിക്കുക ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഏ ഡിയിലാണ് അദ്ദേഹം ഇന്ത്യയെ ആക്രമിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് ഇന്ത്യയെ ആക്രമിച്ചത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി അടുത്ത ചോദ്യം അക്ബർ നാമ എഴുതിയത് ആരാണ് അക്ബർ നാമ എഴുതിയത് ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അക്ബർ നാമ എഴുതിയത് ആരാണ് ആരാണ് അക്ബർ നാമ എഴുതിയത് എന്താണ് ഉത്തരം അബുൽ അബുൽ ഫസൽ ഫസൽ അബുൾ ഫൽ അക്ബർനാമ അക്ബർനാമ എഴുതിയത് ആരാണ് അബുൽ ഫസൽ അക്ബർ നാമ അബുൽ ഫസൽ ചോദ്യം പഠിക്കുക ഉത്തരം പഠിക്കുക കേട്ടോ അക്ബർ നാമ എഴുതിയത് ആരാണ് അബുൾ ഫസൽ ആണ് അക്ബറിന്റെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു അബുൽ ഫസൽ അദ്ദേഹം എഴുതിയ അക്ബർ നാമ അക്ബറിന്റെ ഭരണകാലത്തെ ഔദ്യോഗിക ചരിത്രമാണ് അക്ബർ നാമം എഴുതിയത് ആരാണ് അബുൾ ഫസൽ അബുൾ ഫസൽ ആണ് അക്ബർ എഴുതിയത് എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ഇതാണ് അക്ബർ നിർമ്മിച്ച ആരാധനാലയത്തിന്റെ പേര് അക്ബർ നിർമ്മിച്ച ആരാധനാലയത്തിന്റെ പേരെന്താണ് എന്താണ് അക്ബർ നിർമ്മിച്ച ആരാധനാലയത്തിന്റെ പേരെന്താണ് ഉത്തരം ഓർത്തിരിക്കല്ലോ ഇബാദത്ത് ഗാന ഉത്തരം എന്താണ് ഇബാദത്ത് ഗാന അക്ബർ നിർമ്മിച്ച ആരാധനാലയം അക്ബർ നിർമ്മിച്ച ആരാധനാലയത്തിന്റെ പേര് എന്താണ് ഇബാദത്ത് ഗാന ഇബാദത്ത് ഗാനയാണെന്നുള്ളത് ഓർത്തിരിക്കുക അക്ബർ നിർമ്മിച്ച ആരാധനാലയത്തിന്റെ പേരെന്താണ് ഇബാദത്ത് ഗാന ഇബാദത്ത് ഖാന എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ബാബറിനോട് തോൽക്കുന്നതിന് മുൻപ് ഖാനുവ യുദ്ധത്തിൽ ധീരമായി പോരാടിയ രജപുത്ര ജനറലിന്റെ പേരെന്താണ് രജപുത്ര രാജവാര എന്നുള്ളതാണ് കേട്ടോ ബാബറിനോട് തോൽക്കുന്നതിന് മുൻപ് ഖാൻവ യുദ്ധത്തിൽ ധീരമായി പോരാടിയ രജപുത്ര ജനറലിന്റെ പേരെന്താണ് എന്താണ് ഉത്തരം ഉത്തരം പറയട്ടെ ഉത്തരം രണസംഖ്യയാണ് അട്ടെ രണസംഘ രണസംഘ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പൊ എന്താണ് നമ്മുടെ ചോദ്യം എന്തായിരുന്നു ബാബറിനോട് തോൽക്കുന്നതിന് മുൻപ് ബാബറിനോട് തോൽക്കുന്നതിന് മുൻപ് ഖാൻവ യുദ്ധത്തിൽ ഖാൻവ യുദ്ധത്തിൽ ധീരമായി പോരാടിയ രജപുത്ര രാജാവിന്റെ പേര് എന്താണ് രണസംഘ രജപുത്ര ജനറലിന്റെ പേരാണ് രണസംഘ രണസംഘ എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം അക്ബർ തന്റെ കൊട്ടാരത്തിൽ സംഗീതജ്ഞനായി ആരെയാണ് നിയമിച്ചത് നമ്മൾ കുറെ തവണ പറഞ്ഞു അല്ലേ അദ്ദേഹത്തിന്റെ പേര് അക്ബർ തന്റെ കൊട്ടാരത്തിൽ സംഗീതജ്ഞനായി സംഗീതജ്ഞനായി ആരെയാണ് നിയമിച്ചത് സംഗീതജ്ഞനായി ആരെയാണ് നിയമിച്ചത് ഉത്തരം എന്താണ് ഉത്തരം പറയട്ടെ താൻസൻ അല്ലേ മിയാൻ താൻസൻ മിയാൻ താൻസൻ എന്നുള്ള ഓർത്തിരിക്കുക മിയാൻ താൻസൻ ആണെന്നുള്ള ഓർത്തിരിക്കുക കേട്ടോ അക്ബർ തന്റെ കൊട്ടാരത്തിൽ സംഗീതജ്ഞനായി നിയമിച്ചത് ആരെയാണ് മിയാൻ താൻസനെയാണ് മിയാൻ താൻസനെയാണെന്നുള്ളത് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം മുഗൾ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആരാണ് ഷാജഹാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ ചോദ്യമാണ് റിപ്പീറ്റ് ചെയ്ത് വന്നതാണ് കേട്ടോ മുഗൾ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് ആരാണ് ഷാജഹാൻ ആണ് അടുത്ത ചോദ്യം ഷാജഹാന്റെ പ്രശസ്തമായ മയൂർ സിംഹാസനം മയൂർ സിംഹാസനം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ അപഹരിച്ച വ്യക്തി ആരാണ് മയൂർ സിംഹാസനം മയൂർ സിംഹാസനം മോഷ്ടിച്ച വ്യക്തി ആരെ എന്നുള്ളതാണ് ചോദ്യം ഉത്തരം എന്താണ് മയൂർ സിംഹാസനം ആരാണ് മോഷ്ടിച്ചത് ആരാണ് നാദിർ ഷാ അല്ലേ നാദിർ നാദിർഷ പേർഷ്യൻ ആക്രമണകാരി നാദിർ ഷാ പേർഷ്യൻ ആക്രമണകാരി നാദിർ ഷാ ആണ് രാജസ്ഥാന്റെ സോറി ഷാജഹാന്റെ പ്രശസ്തമായ മയൂർ സിംഹാസനം മോഷ്ടിച്ചത് ആരാണ് നാദിർഷ നാദിർ ഷ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് ജസ്സി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ആരാണ് അക്ബർ ആണ് അക്ബർ ആണ് ജസിയെ നിർത്തലാക്കിയത് ജസിയെ നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ജെസിയെ നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ആരാണ് അക്ബർ ആണ് ജസീ നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ആരാണ് അക്ബർ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അക്ബറിന്റെ രണ്ടാം തലസ്ഥാനം അക്ബറിന്റെ രണ്ടാം തലസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം ഏതാണ് ഫത്തേപൂർ സിക്രിയാണ് ഫത്തേപൂർ സിക്രിയാണ് അക്ബറിന്റെ രണ്ടാം തലസ്ഥാനം അക്ബറിന്റെ രണ്ടാം തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ് ഫത്തേപൂർ സിക്രി ആണെന്നുള്ളത് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ബാബറിന്റെ പിൻഗാമിയായി ബാബറിന്റെ പിൻഗാമിയായി മുഗൾ സിംഹാസനത്തിൽ എത്തിയത് ആരാണ് ബാബറിന്റെ പിൻഗാമിയായി മുഗൾ സിംഹാസനത്തിൽ എത്തിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഉത്തരം ബാബറിന്റെ പിൻഗാമിയായി മുഗൾ സിംഹാസനത്തിൽ എത്തിയത് ആരാണ് ഉത്തരം ഓർത്തിരിക്കുകയല്ലോ എന്താണ് ഹുമയൂൺ ആണ് ഹുമയൂൺ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഹുമയൂൺ ആണ് ബാബറിന്റെ പിൻഗാമിയായി മുഗൾ സിംഹാസനത്തിൽ എത്തിയത് ഹുമയൂൺ ഹുമയൂൺ എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പടർ സെവൻ മലയാളം യൂട്യൂബ് ചാനലിൽ കാണുന്ന ക്ലാസ്സുകളുടെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ അഡാറ്റ് നിഫോർ സെൻറ്റ് മലയാളം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ കമ്മ്യൂണിറ്റി എന്ന ഫോൾ കമ്മ്യൂണിറ്റി എന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി ഫോളോ ചെയ്യാം അപ്പോൾ ഫാക്ൽട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ അഡാറ്റ് നിഫോർ സെൻ മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതൊന്ന് ചെയ്യുക അതുപോലെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ അതുകൊണ്ടൊന്നും ചെയ്യാം കേട്ടോ കാരണം നമ്മൾ ഇമ്പോർട്ടൻ്റായി എല്ലാ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുന്നത് ടെലിഗ്രാം ചാനലിലൂടെയാണ് അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായി കാണാം താങ്ക്